ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നല്ലൊരു കേക്കാണ്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് പെർഫെക്റ്റാണ്, 100% നമുക്ക് വിശ്വസിക്കാം, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണേ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒട്ടപ്പുറത്തുള്ള ഡിസ്ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. സിമ്പിളാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള കേക്ക് ടിന്ന് 5.5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ അത് കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് സൈഡിലും താഴെയൊക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്, ഇത് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ഓവനാണെങ്കിൽ അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഇനി പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് മുമ്പ് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 കപ്പ് മൈദയിൽ നിന്ന് ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് മൈദ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് ചെയ്യുന്നത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. അപ്പോൾ അതിലേക്ക് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഈ 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിലേക്ക് ഈക്വലായിട്ടുള്ള അത്രയും ഈ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറുള്ള കൊക്കോ പൗഡറിനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ചിന് നല്ലൊരു ഡാർക്ക് കളറുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് ഇത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും 1 കപ്പനായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ 3 പ്രാവശ്യം അരിക്കുന്നില്ലെങ്കിൽ, നമ്മൾ 1 പ്രാവശ്യം അരിക്കുന്നുള്ളൂ എങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ്. അപ്പോൾ ഞാൻ 1 പ്രാവശ്യം അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണ്. നമുക്ക് വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്യാം, അതാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് വരണം, നല്ല ഫ്ലഫി ആയിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നതുവരെ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഈ മുട്ട ഒന്ന് മിക്സായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊന്നും നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ചിന് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ മുട്ടയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഈ ഒരു ഉറ്റുവിറ്റി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഈ എഗ് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചും കൂടി ചേർക്കുമ്പോഴത്തേന് ഈ ഒരു മുട്ടയുടെ മിക്സ് ഒന്നും കൂടെ നല്ല കട്ടിയായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ മുഴുവൻ പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ചിന് കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഫി മിക്സും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂണ് ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു എഗ് മിക്സിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം.
അപ്പോൾ കേക്ക് മിക്സിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വളരെ സാവധാനം തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ടൻ ഫോൾഡ് മെത്തേഡിൽ ഒട്ടും ഓവർ മിക്സ് ആവാതെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സാവധാനം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് കോഫി മിക്സ് ഒഴിക്കുക, എന്നിട്ട് കുറച്ച് ഫ്ലോർ ഇടുക, വീണ്ടും കോഫി മിക്സ് ഒഴിക്കുക. അങ്ങനെ കംപ്ലീറ്റായിട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റായിട്ട് ഫ്ലോർ മിക്സ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ രീതിയിൽ കംപ്ലീറ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മുഴുവൻ ഫ്ലോറും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം നമ്മൾ 10 മിനിറ്റ് മുമ്പ് തന്നെ പാത്രം കടച്ച് വെച്ചിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിലേക്കൊരു ചെറിയ തട്ടും കൂടെ വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് ഈ കേക്ക് ടിന്നെ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് പാത്രം മൂടി വെച്ചിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 45 മിനിറ്റിനുള്ളിൽ തന്നെ അത് കറക്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 45 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടൂത്ത്പിക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സ്പോഞ്ച് പോലെയുള്ള, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ചോക്ലേറ്റ് സ്പഞ്ചാണ്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്പഞ്ച് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് റെഡി ആവാത്തവരൊക്കെ ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ കേക്കിനെ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. നമുക്ക് എത്ര ലെയറായിട്ടാണ് വേണ്ടതെങ്കിൽ അത്രയും ലെയറായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പോവാണ്. ഒരു വലിയ നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിലേക്ക് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ ഇത് 3 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിൽ ഫസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ചു കൊടുക്കാം. ഇനി ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് ചെറി സിറപ്പും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക 1:1 എന്നുള്ള രീതിയിൽ 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കാണ് ഞാനിവിടെ ചെറിയുടെ സിറപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചെറിയുടെ മിക്സും കൂടി അല്ലെങ്കിൽ കട്ട് ചെയ്ത പീസൊക്കെ ചിലർ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മൾ അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് തന്നെ ഒരു ലെയറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കാരമൽ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരമൽ സോസ് ഉണ്ടാക്കിയിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുന്നത് വരെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ കാരമൽ സോസായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു റിച്ച് ടേസ്റ്റാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ലെയറിലൊക്കെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ തന്നെ
ഇനി അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പാക്കിയിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ഈ ഒരു റിപ്പീറ്റഡ് തന്നെയാണ്. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ അത്യാവശ്യം കട്ടി തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ ആക്കി കൊടുക്കുക. സൈഡിലൊക്കെ ഒരേപോലെ തന്നെ ആക്കിയാലുള്ളൂ നമുക്ക് നല്ല രീതിയിൽ ആ കേക്കിൻ്റെ ലേയേഴ്സൊക്കെ നല്ല രീതിയിൽ വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് കാരമൽ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ലെയറായിട്ട് നമ്മൾ വെക്കുന്നത് കേക്ക് ടിന്നിൻ്റെ ഏറ്റവും താഴെയായിട്ട് വരുന്ന ആ ഒരു പോർഷനാണ് ഏറ്റവും ലാസ്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അതും ഏറ്റവും അടിഭാഗം മുകളിലേക്കായിട്ട് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തിട്ടെടുക്കാൻ നമുക്ക് വളരെ എളുപ്പവും അതുപോലെ തന്നെ കേക്കിൻ്റെ ക്രംസ് ഒന്നും പെട്ടെന്നൊന്നും പുറത്ത് വരില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. എന്നിട്ട് അതിൽ നമ്മൾ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് മുകളിൽ വിപ്പിംഗ് ക്രീമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുമ്പോൾ ആദ്യമൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് അടുത്ത ലെയർ കൊടുക്കുക. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്യുന്നില്ല. ഒരുമിച്ച് തന്നെ അത്യാവശ്യം കട്ടിയിൽ തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഡിസൈനിങ് ആ ഒരു രീതിയിലാണ്. അങ്ങനെ ഒരു സ്മൂത്ത് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ടിയിൽ തന്നെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഫിനിഷിങ്ങിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലായിട്ട് നമ്മളിതുപോലെ ഒരു റൗണ്ട് ഷേപ്പും കൂടി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ സൈഡൊക്കെ കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്. നമ്മൾ ഫസ്റ്റൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനിങ് ആണ്. അപ്പോൾ ഫസ്റ്റൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് എപ്പോഴും പ്രശ്നം വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കേക്കിൻ്റെ ഐസിങ്ങും ഡെക്കറേഷൻ്റെ ആ ഒരു ഭാഗമൊക്കെയാണ്. കാരണം ഐസിങ് ചെയ്തെടുക്കുമ്പോൾ ഫിനിഷ് ചെയ്തെടുക്കാറുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡിസൈനിങ് ആകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു റഫ് ഫിനിഷിങ് ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പൊതുവേ ഈ ഒരു രീതിയിലാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു പെർഫെക്ഷനൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈനും കൂടെയാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ ഡിസൈനും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേന് നമ്മുടെ ചെയ്ത ആ ഒരു ഡെക്കറേഷന് ആ ഒരു വർക്കിന് നല്ലൊരു ഫിനിഷിങ്ങിനെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ റൗണ്ട് ആ ഒരു ഫ്ലവർ ഡിസൈൻ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓരോ ചെറീസും കൂടെ ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.